നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു ചൊല്ലുണ്ട്. അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിപദത്തിൽ എത്തുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ സംസ്ഥാന ബി ജെ പി ഘടകത്തിലെ പല നേതാക്കളുടെയും പ്രതികരണത്തെക്കുറിച്ച് ഉണ്ടായ ഒരു വിശകലനം ഇതാണ്. ബി ജെ പി നേതാക്കൾ അത് നിഷേധിക്കുമ്പോഴും, പക്ഷേ അൽഫോൺസ് കണ്ണന്താനത്തെ കേരളത്തിലെ ബി ജെ പി തന്നെ സംസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നു, വൻ ആഘോഷമാക്കി മാറ്റുന്നു. അൽഫോൺസ് കണ്ണന്താനം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നേർക്കുനേർ പരിശോധിക്കുകയാണ്. ഒന്ന്, അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കേന്ദ്രമന്ത്രിപദം സംസ്ഥാന ബി ജെ പി ഘടകത്തിനുള്ള തലോടലാണോ താക്കീതാണോ? രണ്ട്, അൽഫോൺസ് കണ്ണന്താനമെന്ന വ്യക്തിയെ മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ബി ജെ പിക്ക് അപ്പുറത്തേക്കുള്ള ചില രാഷ്ട്രീയത്തിനതീതമായുള്ള കണ്ണുകളും കേന്ദ്ര നേതൃത്വത്തിൻ്റെ മനസ്സിലുണ്ടോ? മൂന്ന്, സർവാത്മന മുഖ്യമന്ത്രി സ്വാഗതം ചെയ്ത സ്ഥിതിക്ക് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കേന്ദ്രമന്ത്രിപദം സംസ്ഥാനത്തിന് ഗുണകരമാകുമോ? ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, കെ പി സി സി വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ദേശാഭിമാനിയുടെ റസിഡന്റ് എഡിറ്റർ പി എം മനോജ് ഒപ്പം സദസ്സും ചേരുന്നു. ശ്രീ ജെ ആർ പത്മകുമാർ, കുറച്ച് സമയമെടുത്തോ ബി ജെ പി സംസ്ഥാന ഘടകത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഈ അമ്പരപ്പൊന്ന് മാറാൻ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിപദത്തിലെത്തിയപ്പോൾ? ഞങ്ങൾക്കൊരു അമ്പരപ്പുമില്ല. അമ്പരപ്പുണ്ട് എന്ന് അല്ലെങ്കിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവമായ ശ്രമം, അത് പ്രത്യേക ഏതെങ്കിലും പ്രത്യേക താല്പര്യമുള്ള ആളുകളായിരിക്കും അങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പിക്ക് കിട്ടിയൊരു അംഗീകാരം, കൂടാതെ കേരളത്തെ കേന്ദ്ര ഗവൺമെൻറ് വളരെ ഗൗരവമായി എടുത്തു എന്നുള്ളത്, പാർട്ടി അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ മൊത്തത്തിൽ എടുത്തു എന്നുള്ളത്, ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ മൂന്നാം ഘട്ടത്തിലുള്ള വിഷയമാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഞാൻ അംഗീകരിക്കുന്നു. ഇത് ചോദ്യം ചോദിക്കാൻ കാരണം, ഈ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പേര് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പുറത്തു വരുന്നതിന് മുമ്പ് സംസ്ഥാന നേതൃത്വം ഇത് അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഒന്ന് രണ്ടാഴ്ച മുമ്പേ തുടങ്ങിയ ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ വിവിധ തലങ്ങളിൽ കൺസൾട്ട് ചെയ്യേണ്ട വേദികളിലൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഫൈനലായിട്ട് പ്രധാനമന്ത്രിയും ഓൾ ഇന്ത്യ പ്രസിഡൻറ്റും കൂടി എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ പല പേരുകളും ചർച്ച ചെയ്യപ്പെടും, അതിൽ അവർ എടുക്കുന്നൊരു തീരുമാനമാണ്. അതിലൊന്നും യാതൊരു ഒരു സംശയത്തിനും ഇടയില്ല. സംസ്ഥാനത്തിനൊരു പ്രാതിനിധ്യം ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് താങ്കളടക്കം സംസ്ഥാനത്തെ നേതാക്കൾ വിശ്വസിച്ചിരുന്നു, ഉണ്ടാകണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു തീരുമാനമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഒരു നിമിഷം താങ്കളുടെ അടക്കം ശ്രദ്ധയിലേക്ക്. ഈ കേന്ദ്രമന്ത്രിസഭയിലേക്ക് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പേര് സ്ഥിരീകരിക്കുന്നതിന് കൃത്യം 30 മിനിറ്റ് മുമ്പ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ നടത്തിയ പ്രതികരണം. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരാരുമില്ല. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. രാജഗോപാൽജി എം പി ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി, മന്ത്രിസഭ ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ട് എം പി ആക്കുകയല്ല ചെയ്തത്. കേരളത്തിന് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് എം പി ഉണ്ടാക്കുന്നതും ഒരാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എം പി ആക്കുന്നതും എം പി ആയിട്ട് ഓൾറെഡി ഒരു മലയാളി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? അതായത് കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിജിയുടെ മന്ത്രിസഭയിൽ ഒരാൾ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചില്ല, സ്വാഭാവികമല്ലേ? അതപ്പോൾ ഉണ്ടാവില്ലല്ലോ. ശ്രീ പത്മകുമാർ, കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമായിട്ടാണത് ഒരു സാധാരണ യുക്തിക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഒരാൾ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന്? അങ്ങനല്ലല്ലോ, അദ്ദേഹം പറഞ്ഞത് ഏത് കോണ്ടെസ്റ്റിലാണെന്ന് മനസ്സിലാക്കും. തീർച്ചയായിട്ടും കേരളത്തിൽ ജനപ്രതികൾ ഉണ്ടാവേണ്ടതായിരുന്നു. അത് കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞതാണ്. ജനപ്രതിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലല്ലോ, പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാൻ വകയില്ല. അതേസമയം പാർട്ടിയും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിന് നൽകിയൊരു സമ്മാനമാണ് അൽഫോൺസ് കണ്ണന്താനം. സമ്മാനമാണോ സന്ദേശമാണോ? സമ്മാനമാണ്, അതിലെന്താ സംശയം? ഓക്കെ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ കുമ്മനം രാജശേഖരൻ്റെ പേര് ആർ എസ് എസ് നേതൃത്വം നിർദ്ദേശിച്ചു, കേന്ദ്ര നേതൃത്വം മറ്റൊരു തരത്തിൽ തീരുമാനമെടുത്തു, അത് സംസ്ഥാന ഘടകത്തിനുള്ള സന്ദേശമാണെന്നൊക്കെ പറയുമ്പോഴും ചില നേതാക്കൾ നൽകുന്ന സൂചന, രണ്ട് പേരുകളാണ് സജീവമായി പരിഗണിച്ചിരുന്നത്. ഒന്ന് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടേത്, മറ്റൊന്ന് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെത്. അപ്പോൾ എന്താണ് കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്ന മെറിറ്റ് എന്ന ചോദ്യത്തിന് സംസ്ഥാനത്ത് പല നേതാക്കളും വിശ്വസിച്ചിരുന്നതല്ല എന്ന മറുപടിയാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സന്ദേശമാണോ സമ്മാനമാണോ? ഇത് ഓണസമ്മാനമല്ല, ഇതൊരു ഓണത്തല്ലാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി കേരളത്തിലെ
ബി ജെ പി നേതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഓണത്തല്ലാണ്. കാരണം ഇവിടുത്തെ നേതാക്കന്മാർ വിഭാഗീയതയിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയാണ്. ഇവിടുത്തെ നേതാക്കന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ അഴിമതി ആരോപണം. മാത്രമല്ല ആ അഴിമതി ആരോപണത്തെക്കുറിച്ച് ഏത് അന്വേഷണവും നേടാൻ തയ്യാറാണെന്ന് പറഞ്ഞ ശേഷം അവർ കാണിക്കൂട്ടുന്ന വിക്രിയൽ കണ്ട് കേരളത്തിലെ പൊതുജന സമൂഹം വെറുക്കപ്പെട്ടവരായി ഇവരെ കാണുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുത്തനെയും കേന്ദ്രമന്ത്രിസഭയിൽ എടുക്കില്ല എന്നുള്ളൊരു തീരുമാനം അതൊരു സന്ദേശമാണ്. പിന്നിപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയാം. ഇവിടെ മുരളി പറഞ്ഞത് കേരളത്തിൽ എം പിമാരില്ല, അത് ശരിയല്ല. കേരളത്തിൽ ഇപ്പോൾ രണ്ട് എം പിമാരുണ്ട്. ശ്രീ സുരേഷ് ഗോപി പാർലമെൻ്റ് അംഗമാണ്. കേരളത്തിൽ നിന്നാണ് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് നോമിനേറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട. അല്ലെങ്കിലും ഇപ്പോൾ ഇദ്ദേഹവും നാളെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി രാജ്യസഭയിൽ വരണം. മേലാൽ ഈ പ്രവണതയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളത്തിന് എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ കൊടുക്കും, നിങ്ങൾ പറയുന്ന ആളിന് കൊടുക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് കേരളത്തിലെ സംഘടനാ പ്രവർത്തനം പിന്നെ ജനഹിതമനുസരിച്ച് നടത്തുന്ന ഒരു പാതയിലേക്ക് വരണമെന്നുള്ളൊരു മെസ്സേജാണ്. സി പി എം മനോജ്, ഇപ്പോൾ നിതിൻ ഗഡ്കരി അധ്യക്ഷനായിട്ടിരിക്കുമ്പോഴാണ് ഏറെക്കുറെ അപ്രതീക്ഷിതമായിട്ട് എൽ ഡി എഫ് എം എൽ എ ആയിരുന്ന സി പി എമ്മിൻ്റെ സ്വതന്ത്ര എം എൽ എ ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത് മുതലുള്ള ചരടുവലികളിലും ബൗദ്ധിക പ്രവർത്തനങ്ങളിലും ഒക്കെ അൽഫോൺസ് കണ്ണന്താനം സജീവമായൊരു സാന്നിധ്യമായിരുന്നു. ആ മെറിറ്റ് പരിഗണിച്ചാണോ അതോ സംസ്ഥാനത്ത് ബി ജെ പി ഘടകത്തിനെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൻ്റെയും വിഭാഗീയ പ്രവർത്തനങ്ങളുടെയും പേരിൽ ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞങ്ങൾക്കും മറ്റു ചോയ്സ് ഉണ്ട് എന്ന രാഷ്ട്രീയ സന്ദേശമാണോ, ഇത് രണ്ടിൽ ഏതിനാണ് മുൻഗണന താങ്കൾ നിരീക്ഷിക്കുന്നത് ഈ മന്ത്രിയോഗത്തിൽ? ഈ അപ്രതീക്ഷിതമായത് സംഭവിക്കുമ്പോഴാണ് അമ്പരപ്പുണ്ടാവുക. കേരളത്തിലെ നേതൃത്വം ഇപ്പോൾ മെഡിക്കൽ കോളേജ്, കുംഭകോണം, മറ്റൊരുപാട് അഴിമതി ആരോപണങ്ങൾ ആകെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായി നിൽക്കുന്ന നേതൃത്വം, ആ നേതൃത്വത്തിൽ ഒരാളും കേന്ദ്രമന്ത്രിയാവാൻ യോഗ്യരല്ല എന്ന് കേന്ദ്ര നേതൃത്വം ഇതോടെ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ മൂന്ന് എം പിമാർ, രണ്ടല്ല, റിച്ചാർഡ് ഹേയും കൂടി ഉണ്ട്. റിച്ചാർഡ് ഹേ മലയാള കേരളവുമായി ബന്ധമുള്ള പാർലമെൻ്റ് അംഗമാണ്. ഇങ്ങനെ മൂന്ന് പേരുണ്ടായിരിക്കെ ശ്രീ മുരളീധരൻ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്, നേരത്തെ മധ്യപ്രദേശിൽ നിന്നുള്ള എം പി ആയിരിക്കുമ്പോഴാണ് രാജഗോപാൽ കേന്ദ്രമന്ത്രിയാവുന്നത്. ഈ അൽഫോൺസ് കണ്ണന്താനം നേരത്തെ എൽ ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര എം എൽ എ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അഞ്ച് വർഷം കഴിഞ്ഞ് പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് ബി ജെ പിയിലേക്ക് പോയി. ആ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ എന്ന് ഈ ഇവിടെ കേരളത്തിൽ വന്ന് പലപ്പോഴും അദ്ദേഹം സ്വയം പറയേണ്ടി വന്നിരുന്നു. അല്ലാതെ കേരളത്തിൽ ഏതെങ്കിലും ബി ജെ പിയുടെ വേദിയിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ മറ്റേതെങ്കിലും സമരമുഖത്തോ ഒന്നും കണ്ണന്താനത്തെ കണ്ടിരുന്നില്ല. ഇപ്പോഴ് പെട്ടെന്ന് കണ്ണന്താനത്തെ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് മന്ത്രിയാക്കുന്നതിലൂടെ ബി ജെ പി അതുപോലെ ആർ എസ് എസ് ഈ പറഞ്ഞ സുരേഷ് ആദ്യം പറഞ്ഞ മൂന്ന് ലക്ഷ്യങ്ങൾ, ആ മൂന്ന് ലക്ഷ്യങ്ങളിൽ ആദ്യത്തെ രണ്ടും ഫുൾഫിൽ ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, സംസ്ഥാന ഘടകത്തെ അമ്പരപ്പിക്കുക. രണ്ട്, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ, അത് അതിൻ്റെ പ്രായോഗിക തലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അങ്ങനെ കമ്മ്യൂണിറ്റിയെ ഇതിലേക്ക് ആകർഷിക്കുക, ഒരു രാഷ്ട്രീയ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ കണ്ണൻ. ഇത് രണ്ടും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മെറിറ്റ് താങ്കൾ കാണുന്നുള്ളൂ ഈ മന്ത്രിയാകാനുള്ള? ഇപ്പോൾ നാല് ഐ എ എസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തു. കണ്ണന്താനമാണെങ്കിൽ എൻ്റെ സുഹൃത്ത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നേരത്തെയുള്ള നേതാവ് എച്ച് കെ എൽ ഭഗത്തിനെ അടക്കം തകർത്ത പാരമ്പര്യമുള്ള വലിയ ഉദ്യോഗ തലത്തിൽ നിന്നുകൊണ്ട് വലിയ വാർത്തകൾ സൃഷ്ടിച്ച ഒരു മനുഷ്യരാണ്. സ്വാഭാവികമായും ഇപ്പോൾ പലതരത്തിൽ, ഇപ്പോൾ ഡീമോണിറ്റൈസേഷൻ, അതുപോലെ മറ്റ് നിരവധി പ്രശ്നങ്ങൾ, ഗോവധം, അത് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ അടി, ഇതൊക്കെ ആയിട്ട് ബി ജെ പി ഒന്ന് അല്പം ജനങ്ങളുടെ മുന്നിൽ തകർന്നു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അത്തരം ഘട്ടത്തിൽ ഇത്തരം ബ്യൂറോക്രാറ്റുകൾ ബി ജെ പിയിൽ ഉയർന്നു വന്ന അല്ലെങ്കിൽ ആർ എസ് എസിലൂടെ ബി ജെ പിയിൽ എത്തിയ നേതാക്കളെ കൊണ്ടൊന്നും ഇതിനെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതുപോലെ വാർത്ത സൃഷ്ടിച്ച ബ്യൂറോക്രാറ്റുകളുടെ സഹായം കൂടി ഒരു താങ്ങായി വേണം എന്ന കരുതലും ആവാം. അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ മന്ത്രിപദം സംസ്ഥാന ബി ജെ പിക്ക് നേട്ടമാണോ അതോ അപ്രതീക്ഷിത അടിയാണോ? കേരളത്തിന് പ്രാതിനിധ്യം കിട്ടി, കഴിവുള്ള ഒരു മലയാളിക്ക് അംഗീകാരം കിട്ടി, പിന്നെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളിന് ഒരു ഈ സ്ഥാനം നൽകിയതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മതേതര മോഹവും ബി ജെ പി ഗവൺമെൻറ്റിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഹിന്ദു തീവ്രവാദത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിന് പൊരുത്തപ്പെട്ട് പോകാൻ ഒക്കുമോ എന്ന് ഞാൻ സംശയിക്കാം. ബി ജെ പി എന്ന് പറയുന്നത് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന സംഘടന, ഒന്നാമത് ഏകാധിപത്യം, അതിന് ജനാധിപത്യം തീരെ ഇല്ലാത്ത സംഘടന. ബി ജെ ആർ എസ് എസ് തീരുമാനിക്കുക ആര് മന്ത്രിയാണോ ആര് മന്ത്രിയാണോ, അത്രയേ ഉള്ളൂ. അതിനകത്ത് അത് വളരെ സിമ്പിളാണ്. നരേന്ദ്രമോദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുത്ത സമ്മാനമാണ് അൽഫോൺസ് കണ്ണന്താനം. ഇവിടെ ഗോവധവും മാംസവും പെരുകി ആളുകൾ അടിച്ചു കൊല്ലുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി കെട്ടിയിറക്കിയ ഒരു മന്ത്രിപദമാണ് അൽഫോൺസ് കണ്ണന്താനം. ഇവിടെ യു ഡി എഫിൻ്റെ കാലത്ത് ഒരു മന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോയപ്പോൾ ഇവിടെ കോലാഹലമായിരുന്നു. അത് പിണറായി തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ നേട്ടമെന്ന് പറയുന്നത് പിണറായിക്കും കുറേയൊക്കെ ബി ജെ പിക്കും കിട്ടും, അതിനകത്ത് യാതൊരു സംശയവുമില്ല.
തന്റെ രാഷ്ട്രീയ ഗുരുവാണ് പിണറായി വിജയൻ എന്ന് കണ്ണന്താനവും പറഞ്ഞിട്ടുണ്ട്. സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആയിരുന്നു. സ്വാഭാവികമായും അവിടെ ജയിക്കാനുള്ള ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഈ ഒരാളൊരു ഔദ്യോഗിക തലത്തിൽ ഇരുന്നിട്ട് രാജിവെച്ച് 32-ാമത്തെ ദിവസം കൊണ്ടുവന്ന് ജനപ്രതിയാക്കി കൊടുത്തൊരു പാർട്ടി അന്ന് ഇദ്ദേഹത്തിൽ കണ്ട മഹത്വം എന്തായിരുന്നു? ആ മഹത്വം അദ്ദേഹം 7 വർഷം അതിൽ നിന്ന് രാജിവെച്ച് പോയി 7 വർഷം വേറൊരു പാർട്ടി പ്രവർത്തിച്ചിട്ട് വരുമ്പം അദ്ദേഹം ആ മഹത്വം ഇവരെന്താ മറന്നു പോണത്? അൽഫോൺസ് കണ്ണത്താനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് കേന്ദ്രം കൊണ്ടും പ്രത്യേകിച്ച് മോഡി അദ്ദേഹത്തെ ലെഫ്റ്റനന്റ് ഗവർണർ ആക്കാൻ തീരുമാനിച്ചതാണ്. അന്ന് അവിടുത്തെ അകാലിദൾ പ്രശ്നമുണ്ടാക്കിയ സമയത്താണ് അത് വേണ്ടാന്ന് പറഞ്ഞത്. അപ്പം അന്നേ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം വളരെ ഈ ചർച്ചയിൽ ഇപ്പോൾ പി എം മനോജും അതുപോലെ ഉണ്ണിത്താനും പറഞ്ഞു, ഇത്രമാത്രം ഇവർ കേരളത്തിലുള്ള ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല, സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു സിനിമാ പാട്ട് പോലെയാണ് സംസ്ഥാനത്തെ ഘടകത്തെ. ഈ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 15% വോട്ടുണ്ട്, അത് ഇനി 30% അല്ലെങ്കിൽ 25% ആക്കണം. അപ്പോൾ അതിന് ഞങ്ങൾ പല നിലപാടുകളും എടുക്കും. അതിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടുവരാൻ നോക്കും, ചില സാമുദായികത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുവരും, അത് പല എല്ലാവരും ചെയ്യും, ഞങ്ങളും ചെയ്യും. 50-ഉം 60-ഉം വർഷം സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിച്ച് പടിപടിയായി ഉയർന്ന നേതാക്കളുടെ പേരൊക്കെ സജീവമായി ചർച്ചയിൽ നിൽക്കുമ്പോൾ 7 വർഷം പ്രവൃത്തി പരിചയമുള്ള കേരള ഘടകത്തിൽ സത്യം പറഞ്ഞാൽ ചോദിച്ചോട്ടെ ഒന്ന് നിസ്സാര കാര്യം. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ കേരളത്തിൽ ബി ജെ പി കേന്ദ്രത്തിൽ ചെയ്തത് ഇത് മാത്രമാണോ ഇങ്ങനൊരു പ്രശ്നം? മൻമോഹൻ സിംഗ് എവിടെന്നാ വന്നത്? മീരാകുമാർ എങ്ങനെയാ മന്ത്രിയായത്? മണിശ ഞാൻ പറയട്ടെ, ഹണിശങ്കർ അയ്യർ എങ്ങനെയാ വന്നത്? ശശി തരൂർ എങ്ങനെയാ വന്നത്? എസ് കൃഷ്ണകുമാർ എങ്ങനെയാ വന്നത്? കെ ആർ രാജനാരായണൻ എങ്ങനെയാ വന്നത്? ഇവിടെ ഇന്നസെന്റ് എങ്ങനെയാ വന്നത്? ഉമേഷ് എങ്ങനെയാ വന്നത്? മുരളി എങ്ങനെയാ വന്നത്? സിനിമാ നടൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ മനോജ്. പിന്നെ വെറുതെ പതിറ്റാണ്ടുകൾ പ്രവർത്തന പരിചയമുള്ളവരുടെ മുകളിലത്തെ ഒരു തസ്തികയിലേക്ക് പത്മകുമാറേ, ഈ ചർച്ചയിൽ മനോജോ ഞാനോ ഒന്നും ഈ കേന്ദ്രമന്ത്രിയാകാൻ അൽഫോൺസ് കണ്ണൻ സ്ഥാനം അർഹനല്ലെന്ന് പറഞ്ഞിട്ടില്ല. അതിലൊന്നും ഞങ്ങൾക്കൊരു തർക്കവും ഇല്ല. പക്ഷേ ഈ പ്രസിഡന്റുകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒറ്റ കാര്യം വെക്കണം, ഒരാളെ ഒരു പദവിയിൽ വെക്കുമ്പോൾ പാർട്ടിക്കാരെ അല്ലാതെ മറ്റാരെയും വെച്ചിട്ടില്ല. 4-5 പേരെ മന്ത്രിയാക്കുമ്പോൾ, അല്ലെ 3-4 പേരെ മന്ത്രിയാക്കുമ്പോൾ അത് ഒരു മന്ത്രി ഐ എ എസ് കാരൻ വന്നിട്ടുണ്ട്. ഒരു പദവി ഒരു സംസ്ഥാനം ബി ജെ പി 3 വർഷമായാലും 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ ഭരിക്കാൻ ആരംഭിച്ചിട്ട് പാർലമെന്റിൽ 2 അംഗങ്ങൾ ഉണ്ടായിരുന്ന ജനസംഘത്തിന്റെ കാലം തൊട്ട് കേരളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്, വിറക് വെട്ടുന്നവരുണ്ട്, വെള്ളം കോരുന്നവരുണ്ട്. മുഴുവൻ ചവിട്ടി മെതിച്ചിട്ടാണ് ഒരാളെ നമ്മൾ രാജഗോപാലിനെ മന്ത്രിയാക്കുമ്പോഴും നമ്മൾ കേരളം കണ്ടതാണ്. വ്യാപകമായി കേരളം മൊത്തം പായസദ്യ നടത്തി, ലഡു വിതരണം നടത്തി, ഒരു ആഘോഷമാക്കി മാറ്റി. നേരെ മറിച്ച് അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയാകുന്ന ദിവസം ശ്മശാന മൂകതയാണ് ബി ജെ പി ഓഫീസിൽ. ഇന്റർനെറ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, സൈബർ യുഗത്തിലാണ്. ഇനി കുമ്മനം രാജശേഖരൻ കുവൈറ്റിലാന്നിരിക്കട്ടെ, ഒരു കോള് കൊടുത്താൽ കേരളത്തിൽ പ്രവർത്തകർ പുറത്തിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തില്ലേ, പായസമിക്കില്ലേ? 8 മന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു, നമുക്കറിയാമല്ലോ എന്തായിരുന്നു കേരളത്തിൽ നടന്നതെന്നുള്ള കാര്യം അറിയാമല്ലോ. അവസാനം ഇറങ്ങി പോകേണ്ടി വന്നപ്പോൾ എന്ത് ആരോപണങ്ങളാണ് ഓരോരുത്തർ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏറ്റവും അറിയാമല്ലോ, അതിന് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലാത്തതുകൊണ്ട് സംസ്ഥാന ഘടകത്തിന് ആ അമ്പരപ്പുള്ളോ ഞാൻ ആ ചോദ്യം അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചത്. ഒരു പെട്ടെന്ന് ഒരു കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി പദം ഒരു സമ്മാനമായി ഓണ സമ്മാനമായി നരേന്ദ്രമോദി തന്നാൽ സംസ്ഥാന പ്രസിഡന്റ് അതിനെ സ്വാഗതം ചെയ്യുന്ന പിറ്റേ ദിവസം 11 മണിക്കാണ്. അല്ല അതല്ല, സംസ്ഥാന പ്രസിഡന്റ് അപ്പൊ തന്നെ സ്വാഗതം ചെയ്തു, അതിനെ സ്വാഗതം ചെയ്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ആ സീസൺ ഓണം എന്ന് പറയുമ്പോൾ ഓരോ മലയാളിയും വളരെ താല്പര്യപൂർവ്വം ചെയ്ത ബി ജെ പി ഓഫീസിലെ എല്ലാ ഒട്ടുമിക്ക ഓഫീസ് സ്റ്റാഫുകളും ആ ഈ കേരള തിരുവനന്തപുരം ജില്ല വിട്ടുള്ളവരാണ്.
അവരെല്ലാവരും ആ ഓണം ഓണമെന്ന് പറയുന്ന ഒന്നാം ഓണം എന്ന് പറഞ്ഞാൽ അവരവരുടെ വീട്ടിൽ ആഘോഷിക്കണം ആഗ്രഹമുള്ളവരാണ്. ഒന്നോ രണ്ടോ സ്റ്റാഫ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും അവരുടെ നാട്ടിലേക്ക് ഓഫീസിൽ ലഡു കൊടുക്കണം. രാത്രി 11:30 ഹർത്താൽ ആഹ്വാനം ചെയ്ത് സംസ്ഥാനത്ത് നിശ്ചലമാണ്. ഇതില് പത്മകുമാറിന്റെ വികാരത്തോട് യോജിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ യോഗ്യരില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും അതുപോലെ പ്രധാനമന്ത്രിക്കും ഉണ്ട്. അങ്ങനെ യോഗ്യരില്ല എന്ന് അവർ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഇവർ യോഗ്യരാണോ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത കാര്യമില്ല. അൽഫോൺസ് കണ്ണന്താനത്തെ മന്ത്രിയാക്കുന്നത് മതന്യൂനപക്ഷങ്ങളുമായി ബി ജെ പിക്ക് അകലമില്ല എന്നൊരു സന്ദേശം നൽകുന്നതിന്റെ കൂടി ഭാഗമാണോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു അകലം ഇല്ലല്ലോ, സന്ദേശത്തിന്റെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചിട്ട് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ 20-ാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് കടന്നു, അതായത് 21-ാം സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു. ഈ രണ്ട് സമിതികളും സംസ്ഥാന സമ്മേളനങ്ങളും എടുത്ത തീരുമാനം ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന് തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ആരെങ്കിലും ഒരു വാദത്തിന് വേണ്ടി എടുത്താൽ ന്യൂനപക്ഷങ്ങളിടയിൽ ഞങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ എന്താ തെറ്റ്? അൽഫോൺസ് കണ്ണന്താനോ ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുന്നത് യാദൃശ്ചികമാണോ അതോ സംഘടനാ തലത്തിലുള്ള വിവിധ തലത്തിലുള്ള ആളുകളെ പരിഗണിക്കും? വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് നൗഷാദാണ്. എത്രയോ കാലം എത്രയോ രാജ്മോൻ ഉണ്ണിത്താൻ, ഈ കണ്ണന്താനത്തെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇനി അങ്ങനെ ഒരു ചർച്ച നടന്നു കഴിഞ്ഞാലും ബി ജെ പി അത് ഇഷ്ടപ്പെടുകയാണ്, അതായത് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരു അപ്രാപ്യമായ മേഖലയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് ചിന്തിക്കേണ്ട എന്നുള്ളത്. അതുകൊണ്ട് കണ്ണന്താനത്തിലൂടെ അത്തരമൊരു ലക്ഷ്യവും ബി ജെ പി വെച്ച് പുലർത്തുന്നുണ്ടോ? അതിൽ ഫലം കാണുന്നു? ഇത് പിന്നെ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു പരീക്ഷണമാണ്. കാരണം ഈ അൽഫോൺസ് കണ്ണന്താനത്തെ, ഇപ്പം മനോജൻ എന്ത് തോന്നിയാലും ഞാൻ ഒരു കാര്യം പറയാം, ഇവർക്കും ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ വലിയ സ്വാധീനമൊന്നുമില്ല. ഇവർ ഇവരുടെ പാർട്ടി ചിഹ്നത്തിൽ പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്താതെ ഇത്തരം സ്വതന്ത്രന്മാരെ കൊണ്ടുവന്ന് നിർത്തി ഒരുപാട് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരീക്ഷണത്തിനാണ് ഇന്നസെൻ്റ്, അതുപോലെ സെബാസ്റ്റിൻ ബോർഡ്, ഇപ്പോൾ ഇടുക്കിയിലെ എം പി, അങ്ങനെ ഒരുപാട് പേർ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരാളാണ് ഈ അൽഫോൺ കണ്ണന്താനം. അദ്ദേഹം 5 വർഷക്കാലം എം എൽ എ ആയിരുന്നു, അവിടെ ജയിച്ച എം എൽ എ ആയി. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായ സംഭവകാശം എന്താണ്? അവിടെ 3 കോൺസ്റ്റിറ്റ്യൻസി ഡീലിമിറ്റേഷൻ 2 മാറി, അതായത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും വാഴൂരും. അപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളിയുടെ ഒരു നല്ല ശതമാനമാണ് പൂഞ്ഞാറിന് പോയി, അതുകൊണ്ടാണ് പാർട്ടി അടുത്തവണ അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹം എം എൽ എ ആകുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, അത് അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, മന്ത്രിയാകണം എന്നുള്ള സ്വപ്നം. അത് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്. അപ്പോൾ സ്വാഭാവികമായി 5 വർഷം കാത്തിരുന്നിട്ടും ആകാൻ കഴിഞ്ഞില്ല. അടുത്ത തവണ കൊടുക്കുന്ന സീറ്റ് പൂഞ്ഞാറാണ്, കാഞ്ഞിരപ്പള്ളിയെ പോലെ സേഫ് അല്ല. അപ്പൊ പിന്നെ അതിനകത്ത് നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പറഞ്ഞോട്ടെ. അപ്പൊ സ്വാഭാവികമായി അപ്പോൾ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ആദ്യ നിശ്ചിതമായി എന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ നട്ടലുള്ള ഒറ്റ ഒരുത്തിനേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ നട്ടല് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതെന്നാ പറഞ്ഞു. അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയും ഇയാളെ കൊണ്ടുവരുമ്പോൾ ഇത്തരം ഒരു സ്വപ്നം മനസ്സിൽ വെച്ച് പൂജിക്കുന്നുണ്ടായിരിക്കാം. എന്താണ് ഒരു കേരള കോൺഗ്രസിന് ഉള്ള ഒരു സ്വാധീന മേഖലയിൽ ഒരു കണ്ണന്താനം വന്നാൽ എന്തെങ്കിലും ഗുണം കിട്ടുന്നേ കിട്ടിക്കോട്ടെ. കിട്ടിയില്ലെന്ന് മാത്രമല്ല, പുളിയെ കൊടുത്തുകൊണ്ട് പുളി അപ്പുറത്ത് പോവുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി അന്ന് ഗുജറാത്ത് ഭരിക്കുമ്പോൾ വീണ്ടും ഗുജറാത്തിൽ ജയിക്കാൻ പറ്റുമോ എന്ന് പോലും ആൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രചരണം, ഇന്ത്യയിൽ മൊത്തം ബി ജെ പിക്ക് എതിരായിട്ടുള്ള പ്രചരണം ആ നടക്കുന്ന സമയത്താണ് എം എൽ എ സ്ഥാനം വേണ്ടെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ ഈ പിണറായി വിജയൻ ആദ്യമായി ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ കാണുന്ന സമയം സുരേഷിന് ഓർമ്മയുണ്ടോ? ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോഴേ അദ്ദേഹത്തെ വെടിവെച്ചു വന്ന ആഭ്യന്തരമന്ത്രി, ആ കേസിൽ പിന്നെ അന്വേഷണ ചുമതല കൊടുത്തിരുന്ന ലോക്നാഥ് ബെഹ്റയ്ക്കാണ്. ലോക്നാഥ് ബെഹ്റയാണ് ക്ലീൻ ചിറ്റ് കൊടുത്തത് നരേന്ദ്രമോദിക്ക്. നരേന്ദ്രമോദിയാണ് അന്ന് പ്രതിസ്ഥാനത്തിരിക്കുന്നത്. ആ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത പിന്നെ ലോക്നാഥ് ബെഹ്റയെ മുഖ്യമന്ത്രി ആദ്യമായി ചെന്നപ്പോ അദ്ദേഹം വെച്ച ശുപാർശ ഇവിടെ ഡി ജി പി ആക്കണം. പക്ഷേ കോൺഗ്രസ് കോൺഗ്രസിന്റെ മഹാഭൂരിപക്ഷ നേതാക്കൾ ഇപ്പൊ ബി ജെ പി മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ പിണറായി വിജയനാണ് എന്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറഞ്ഞ വിദഗ്ധന്മാർ എത്രയോ ഉണ്ട് ഈ കേരളത്തിൽ, ഇന്ത്യയിൽ. അതിലൊരാളെയും വെക്കാതെ നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്ന ഒരു വലതുപക്ഷ, തീവ്ര വലതുപക്ഷ പിന്നെ സാമ്പത്തിക വിദഗ്ധയായ
ഗീതാ ഗോപിനാഥിനെ ഇവിടെ കൊണ്ടുവന്നു. നരേന്ദ്രമോദിയുമായിട്ടുള്ള ലേസറാണ്. കേരളത്തിൽ ഒരു മന്ത്രി പദവിയും ഇല്ലാതിരിക്കുമ്പോഴും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ഒരു മലയാളം അറിയാവുന്ന മുണ്ടുടുത്ത ഒരാളെ മന്ത്രിസഭയിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും കേരളത്തിനോടാണ്. ഇവിടെ ബി ജെ പിക്ക് കൊടുത്ത ഒരു വാക്ക് തല്ലിച്ചിരിപ്പിക്കുക എന്നുള്ളൊരു വാക്ക് പുതുതായിട്ട് ഇപ്പം ബി ജെ പി കൊടുത്തിട്ട് നിങ്ങൾ ചിരിച്ചോണം ഞങ്ങൾ തല്ലും. ഇത്രയും കാലം അവർ പറഞ്ഞത് നിങ്ങൾ ചിരിക്കും ഞങ്ങളും ചിരിക്കാമെന്ന്. ഇനി അടുത്ത അദ്ദേഹത്തിന് ഇപ്പോൾ സ്വീകരണം കൊടുക്കാൻ പോകുന്നു. അപ്പോഴും അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തല്ല് കിട്ടുന്നു ഞങ്ങൾ ചിരിക്കുന്നു, അവിടുന്ന് കാശ് തരുന്നു ഞങ്ങൾ ചിരിക്കുന്നു, ആ രീതിയിലേ വരുള്ളൂ. ഗണതന്ത്രത്തിൻ്റെ നിയമനം സത്യത്തിലെ നത്തിന് വെച്ചത് കൊക്കിനും കൊണ്ടുവരാകും. ഇവിടെ നേരത്തെ ഉടുപ്പും തച്ച് പോകുന്ന ചില സമുദായ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല, അവരെന്ത് ചെയ്യും നാളെ? കണ്ണന്താനത്തിന് പുറമെ കുമ്മനത്തിനും കൂടെ മന്ത്രിയാക്കിയാലും യാതൊരു ഗുണവും കേരളത്തിന് കിട്ടാനില്ല. ശ്രീ പത്മകുമാർ, സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഇപ്പം നല്ല അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പാലമായി വർത്തിക്കാൻ ഒരു അൽഫോൺസ് കണ്ണന്താനത്തെ പോലൊരു വ്യക്തിക്ക് വേണമെങ്കിൽ കഴിയും. അപ്പം അങ്ങനെ ഗുണപരമായ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുമോ, അതോ നാട്ടിൽ നിന്ന് ബീഫ് കഴിച്ചിട്ട് ഇങ്ങനെ വന്നാൽ മതി എന്ന് പറയുന്ന തലത്തിലേക്ക് നട്ടൽ വളയ്ക്കുമോ? ഈ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലുള്ള എതിർപ്പൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറും. ഇന്നലെ യെച്ചൂരി പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖ്യ ശത്രു മാറി. മുമ്പ് എന്താ പറഞ്ഞത്? ഒരു ഈ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുമെന്ന് പറഞ്ഞ നയത്തിൽ നിന്ന് ഇപ്പോൾ വേറൊരാൾ ശക്തിയായിട്ട് വരുമ്പോൾ മറ്റുള്ളവരും കൂടെ കൂടും. ഈ അൽഫോൺസ് കണ്ടന്താനത്തിന് RSS കൊടുക്കുന്ന നിർദ്ദേശത്തിനപ്പുറത്ത് ഒരു കഴഞ്ച് ചലിക്കാനാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രസ്താവന. അതേ ഇവിടെ വന്ന് വളരെ വലിയ വായിലല്ലേ പറഞ്ഞത് ബീഫ് ഇവിടെ നിരോധിച്ചിട്ടില്ല, ഇവിടെ ആർക്കെന്ത് ഭക്ഷണവും കഴിക്കാം. ഇന്ന് പറഞ്ഞിരിക്കുന്ന വിദേശത്തു നിന്ന് വരുന്നത് കഴിച്ചിട്ട് വേണം ഇവിടെ ഈ സാധനം കഴിക്കാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ അർത്ഥം കേരളത്തെ കേന്ദ്രീകരിച്ച് RSS നടത്തുന്ന ദേശവ്യാപകമായ പ്രചാരണമുണ്ട്, കേരളത്തെ ഒറ്റപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഭാഗഭാക്കാവാൻ ഇദ്ദേഹം നിർബന്ധിക്കപ്പെടും. അതുകൊണ്ടാണ് ഇന്നലെ ബീഫിൻ്റെ കാര്യത്തിൽ വളരെ വിശാലമായ നിലപാടെടുക്കുകയും കേരളത്തിൽ ആർക്കും ബീഫ് കഴിക്കാം എന്ന് പറയുകയും ഇന്ന് അവിടെ ചെന്ന് ഇന്ത്യയിൽ ബീഫ് കഴിക്കേണ്ട ആളുകൾ ഇവിടെ കഴിക്കണ്ട, അവിടെ നിന്ന് കഴിച്ചിട്ട് വരണം എന്ന് പറയുകയും ചെയ്തതിൻ്റെ ആ വൈരുദ്ധ്യം ഉണ്ടല്ലോ, അത് സമ്മർദ്ദത്തിൻ്റെ ഫലമാണ്. അദ്ദേഹത്തെ നിരന്തരം BJP RSS സമ്മർദ്ദത്തിലാക്കും, അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടും. എന്നാൽ ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പോലും ഒരു ലൈസൺ, അതായത് ഈ ഇവർ പറഞ്ഞ ഈ വൃത്തികെട്ട രീതിയിലുള്ള പാലമല്ല, മറിച്ച് കേരളത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. IT രംഗത്തുണ്ട്, ടൂറിസം രംഗത്തുണ്ട്, ഇലക്ട്രോണിക്സ് രംഗത്തുണ്ട്. ഇതൊക്കെ കേന്ദ്രത്തിന് മുന്നിൽ എത്തിക്കാനുള്ള സൗഹൃദം, ആ സൗഹൃദം അദ്ദേഹത്തിൻ്റെ സൗഹൃദം അത് പ്രയോജനപ്പെടുത്താൻ കേരളത്തിന് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം, കഴിയണം എന്നാണ് ആഗ്രഹവും. ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നൊരു പ്രതിനിധി വരുന്നത് കേരളത്തെ സംബന്ധിച്ച് നല്ലത് തന്നെയാണ്. പക്ഷേ അത് കേരളത്തിൻ്റെ പ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിസഭയിൽ ശബ്ദം ചെയ്യുന്നത്. പക്ഷേ ഇതൊരു രാജ്യത്തിൻ്റെ പ്രശ്നമാണ്, കേരളത്തിൻ്റെ പ്രശ്നമാണ്, വികസന പ്രശ്നമാണ്. അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കഴിവുറ്റ ഒരു ഭരണാധികാരിയാകാനുള്ള അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പ്രവർത്തനത്തിന് വിഘാതമാകാതിരിക്കട്ടെ. നേർക്കർ അവസാനിക്കുന്നു, അടുത്തയാഴ്ച വീണ്ടും നമസ്കാരം.